പ്ലാസ്റ്റിക് വിരുദ്ധ പോരാട്ടത്തിന് ഒറ്റയ്ക്കിറങ്ങിയിരിക്കുകയാണ് വടകര സ്വദേശിയായ യുവാവ്. ഒഞ്ചിയം സ്വദേശി ഫൈസലാണ് വേറിട്ട ഉപവാസം തെരഞ്ഞെടുത്തത്. പ്രവാസി കൂടിയായ ഫൈസൽ മറ്റിടങ്ങളിലും പ്ലാസ്റ്റിക് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. തലം മുതൽ പാദം വരെ പ്ലാസ്റ്റിക് വസ്തുക്കൾ വസ്ത്രത്തിന് മുകളിൽ ചേർത്ത് കെട്ടിയാണ് ഫൈസലിന്റെ പോരാട്ടം. വിവിധ ഉൽപ്പന്നങ്ങളുടെ കവറുകളും ബോട്ടിലുകളും നിറഞ്ഞതോടെ കാണുന്നവരിലും കൗതുകം. രാവിലെ തുടങ്ങിയ ഉപവാസ സമരം വൈകിട്ട് വരെ നീണ്ടു. ബസ് സ്റ്റാൻഡിലും ദേശീയപാതയിലും ഫൈസൽ നടക്കുമ്പോൾ പിന്തുണ അറിയിച്ച വിദ്യാർത്ഥികളും യാത്രക്കാരും. നമ്മൾ കളയുന്ന, നമ്മൾ വലിച്ചെറിയുന്നതായിട്ടുള്ള ചെറിയ തരത്തിലുള്ളതും വലിയ തരത്തിലുള്ളതുമായിട്ടുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമ്മളെപ്പോലെ വളരെ പ്രാധാന്യമുള്ള സൃഷ്ടികളാണ് മറ്റുള്ള ജീവികളും. അവർക്കും ഈ പ്രകൃതിയിൽ ജീവിക്കാനുള്ള അനുവാദവും എല്ലാ തരത്തിലുള്ള അവകാശവും ഉണ്ട്. അപ്പോ നമ്മൾ വളരെ അലസമായി വലിച്ചെറിയുന്ന. അധികം മുതൽ മുടക്കുകളൊന്നുമില്ലാതെ തന്റെ സ്വന്തം അടുക്കളയിൽ ഹോം ബേക്കറി ബിസിനസ് നടത്തി മാസത്തിൽ 40,000 സമ്പാദിക്കുന്നു. നിങ്ങൾക്കും ഇത് ചെയ്യണോ? എങ്കിൽ ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ഈ സ്വഭാവം മാറ്റിയില്ലെങ്കിൽ നമ്മുടെ വരും തലമുറയും അതോടൊപ്പം തന്നെ നമ്മുടെ സഹജീവികളും ഈ പ്രകൃതി വിട്ട് എന്നേക്കുമായി ഇല്ലാതായി തീരുന്നൊരവസ്ഥയാണ്. MBA ബിരുദധാരിയായ ഫൈസൽ ഗൾഫിൽ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു. നാട്ടിലെത്തിയപ്പോൾ പ്ലാസ്റ്റിക് റീസൈക്കിൾ യൂണിറ്റ് തുടങ്ങാൻ തീരുമാനിച്ചു. എന്നാൽ വ്യക്തിപരമായ കാരണങ്ങളാൽ തുടങ്ങാൻ കഴിഞ്ഞില്ല. എങ്കിലും പ്ലാസ്റ്റിക് അത്രയും ഭീകരമാണെന്ന് മനസ്സിലാക്കാൻ താൻ തുടങ്ങാൻ തീരുമാനിച്ച സംരംഭം ബോധ്യമാക്കിയെന്ന് ഫൈസൽ പറയുന്നു. ജില്ലയിൽ മറ്റിടങ്ങളിലും വയനാട്ടിലും ഫൈസൽ ഇത്തരം ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. News18 വടകര. പ്ലാസ്റ്റിക് വിരുദ്ധ പോരാട്ടത്തിന് ഒറ്റയ്ക്കിറങ്ങിയിരിക്കുകയാണ് വടകര സ്വദേശിയായ യുവാവ്. ഒഞ്ചിയം സ്വദേശി ഫൈസലാണ് വേറിട്ട ഉപവാസം തെരഞ്ഞെടുത്തത്. പ്രവാസി കൂടിയായ ഫൈസൽ മറ്റിടങ്ങളിലും പ്ലാസ്റ്റിക് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. തലം മുതൽ പാദം വരെ പ്ലാസ്റ്റിക് വസ്തുക്കൾ വസ്ത്രത്തിന് മുകളിൽ ചേർത്ത് കെട്ടിയാണ് ഫൈസലിന്റെ പോരാട്ടം. വിവിധ ഉൽപ്പന്നങ്ങളുടെ കവറുകളും ബോട്ടിലുകളും നിറഞ്ഞതോടെ കാണുന്നവരിലും കൗതുകം. രാവിലെ തുടങ്ങിയ ഉപവാസ സമരം വൈകിട്ട് വരെ നീണ്ടു. ബസ് സ്റ്റാൻഡിലും ദേശീയപാതയിലും ഫൈസൽ നടക്കുമ്പോൾ പിന്തുണ അറിയിച്ച വിദ്യാർത്ഥികളും യാത്രക്കാരും. നമ്മൾ കളയുന്ന, നമ്മൾ വലിച്ചെറിയുന്നതായിട്ടുള്ള ചെറിയ തരത്തിലുള്ളതും വലിയ തരത്തിലുള്ളതുമായിട്ടുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമ്മളെപ്പോലെ വളരെ പ്രാധാന്യമുള്ള സൃഷ്ടികളാണ് മറ്റുള്ള ജീവികളും. അവർക്കും ഈ പ്രകൃതിയിൽ ജീവിക്കാനുള്ള അനുവാദവും എല്ലാ തരത്തിലുള്ള അവകാശവും ഉണ്ട്. അപ്പോൾ നമ്മൾ വളരെ അലസമായി വലിച്ചെറിയുന്ന ഈ സ്വഭാവം മാറ്റിയില്ലെങ്കിൽ നമ്മുടെ വരും തലമുറയും അതോടൊപ്പം തന്നെ നമ്മുടെ സഹജീവികളും ഈ പ്രകൃതി വിട്ട് എന്നേക്കുമായി ഇല്ലാതായി തീരുന്നൊരവസ്ഥയാണ്. MBA ബിരുദധാരിയായ ഫൈസൽ ഗൾഫിൽ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു. നാട്ടിലെത്തിയപ്പോൾ പ്ലാസ്റ്റിക് റീസൈക്കിൾ യൂണിറ്റ് തുടങ്ങാൻ തീരുമാനിച്ചു. എന്നാൽ വ്യക്തിപരമായ കാരണങ്ങളാൽ തുടങ്ങാൻ കഴിഞ്ഞില്ല. എങ്കിലും പ്ലാസ്റ്റിക് അത്രയും ഭീകരമാണെന്ന് മനസ്സിലാക്കാൻ താൻ തുടങ്ങാൻ തീരുമാനിച്ച സംരംഭം ബോധ്യമാക്കിയെന്ന് ഫൈസൽ പറയുന്നു. ജില്ലയിൽ മറ്റിടങ്ങളിലും വയനാട്ടിലും ഫൈസൽ ഇത്തരം ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. News18 വടകര.